പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് 60 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും എല്ലാ മാസത്തിൻ്റെയും അവസാന ആഴ്ചകളിൽ കൃത്യമായി പെൻഷൻ വിതരണം നടന്നു വരികയാണ്. ധനമന്ത്രി അറിയിച്ചതുപോലെ മാർച്ച് മാസം മുതലാണ് ഇപ്പോൾ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരുന്നത്. എങ്കിലും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 5 മാസത്തെ ക്ഷേമ പെൻഷൻ നിലവിൽ കുടിശ്ശികയും ഉണ്ട്. ഇതിൽ 2 മാസത്തെ തുക ഈ വർഷവും 3 മാസത്തെ കുടിശ്ശിക അടുത്ത വർഷവും നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കുടിശ്ശിക വിതരണത്തെക്കാൾ സർക്കാർ പ്രാധാന്യം നൽകുന്നത് 10 മാസത്തെ പെൻഷൻ മാസാവസാനം വിതരണം ചെയ്യുന്നതിനാണെന്നും ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടത്തുവാൻ പരിശ്രമിക്കുന്ന സമയത്ത് ഇത് മുടങ്ങാതെ ലഭിക്കുന്നതിന് ഗുണഭോക്താക്കളും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി എല്ലാ വർഷവും നടത്തുന്ന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നതാണ്. 2024 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഓഗസ്റ്റ് 24 അവസാനിക്കുകയാണ്. അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡുമായി പെൻഷൻ ഗുണഭോക്താക്കൾ നേരിട്ട് ചെന്ന് ബയോമെട്രിക് ഉപകരണങ്ങളിൽ കൈവിരലുകളോ കണ്ണോ സ്കാൻ ചെയ്താണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. ഇനിയും ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ ഈ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത്. ഓഗസ്റ്റ് 24 മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ തടയപ്പെടുന്നതാണ്. പിന്നീട് സർക്കാർ അനുവദിക്കുന്ന ഒരു തീയതിക്കുള്ളിൽ ഇവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ പെൻഷൻ പുനഃസ്ഥാപിക്കപ്പെടുമെങ്കിലും അതിനിടക്കുള്ള മാസങ്ങളിലെ പെൻഷൻ പിന്നീട് ലഭിക്കുന്നതല്ല. അതിനാൽ ഓഗസ്റ്റ് 24 തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തു തന്നെ 4,800 രൂപയോളം പെൻഷൻ തുകയായി ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇനി വരുവാൻ പോകുന്നത്. ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തിൽ ഈ മാസത്തെ 1,600 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ്. പതിവ് പോലെ അടുത്ത മാസത്തിൻ്റെ ആദ്യ ആഴ്ചകളിലും അതിൻ്റെ വിതരണം നടക്കുന്നതാണ്. ഇതോടൊപ്പം ഓണത്തിന് മുൻപായി 2 മാസത്തെ പെൻഷൻ വിതരണവും പ്രഖ്യാപിക്കപ്പെടും. സെപ്റ്റംബർ 15 ഓണം വരുന്നത്. ക്ഷേമ പെൻഷൻ 2 മാസത്തെ കുടിശ്ശിക വിതരണം ഈ സാമ്പത്തിക വർഷം നടത്തുന്നതിൽ 1 മാസത്തെ തുക ഓണത്തിന് മുൻപായാണ് വിതരണം ചെയ്യുക. അങ്ങനെ വരുമ്പോൾ സെപ്റ്റംബർ മാസത്തെ പെൻഷനും 5 മാസ കുടിശ്ശിക പെൻഷനിൽ 1 മാസത്തെ പെൻഷനായ 1,200 രൂപയും ചേർത്ത് 3,200 രൂപ വീതമായിരിക്കും ഓണത്തിന് മുൻപായി സംസ്ഥാനത്ത് വിതരണം ചെയ്യുക. സെപ്റ്റംബർ 2 ഓണത്തിന് മുൻപായുള്ള ക്ഷേമ പെൻഷൻ്റെ വിതരണവും സംസ്ഥാനത്ത് ഉണ്ടാകും. അത്തരമൊരു സാഹചര്യത്തിൽ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഉത്സവകാലത്ത് ക്ഷേമ പെൻഷനായി 4,800 രൂപയോളം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുമെന്ന സന്തോഷകരമായ സ്ഥിതിയും ഉണ്ടാകും. ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള ഭരണച്ചെലവുകൾക്കായി 3,000 കോടി രൂപയോളം സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുമുണ്ട്. പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകളും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.